guys, I'm a dude. I'm a dude. We're going to the tree house. I'm going to go to the tree. Yo, what's up, guys? I'm Sally here. Welcome back to my channel, UNBOXINGDUDE, guys. Okay. So don't be acting like a fool, Look at you sobbing like a moon. Tryna get everybody's cool. Go ahead and drop into the pool. Guess I'm gonna call you a little bit. I'm going to go to the house.
ഇമ്മയും ചിക്കൻ നൂഡിൽസ്, അതുപോലെ തന്നെ ഞാന് ചപ്പാത്തി, ചിക്കൻ കറി, ഓക്കെ ചിക്കൻ കറിയും ഓക്കെ. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. നല്ല അല്ല, രണ്ട് മൂന്ന് ജ്യൂസ് ഒന്നാണല്ലോ വന്നത്. ഷിറ്റ് ഷിറ്റ് ഷിറ്റ്, ഒരു ജ്യൂസ് മൂന്ന് ജ്യൂസ് വന്നു. വലിക്ക് ഒരു ജ്യൂസിന്റെ എന്തൊക്കെ കൂടുതലുണ്ട്. ഇമ്മതാക്കി നടന്ന് പൊക്കുണ്ട്. അത് നമ്മളെ ഡ്യൂഡിന്റെ ഇമ്മേന്റെ ബെഡ്റൂം. പക്ഷെ നമ്മളുടെ ബെഡ്റൂം, ഏയ് എന്റെ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോ ഗെറ്റ് ഔട്ട് ഫ്രം മൈ സൈഡ് ബ്രോ. ഓക്കെ, ഇതാണ് നമ്മളുടെ ബെഡ്. ഇതാണ് നമ്മുടെ ഡ്യൂഡിന്റെ ബാത്റൂം. താൽക്കാലികം ചെറിയ ബാത്റൂം ആട്ടോ ഗൈസ്, കാരണം ഇത് ഒരു ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ വലുതും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏയ് എനിക്കൊരു പേടില്ല, ട്രീ ഹൗസിൽ കടക്കാൻ പ്രത്യേക സുഖമല്ല. ഇത് മൊത്തത്തിൽ ഒരു ആട്ടുണ്ടല്ലോ ഞങ്ങളെ. അതെ അതെ, ഏഹ് അങ്ങനെ അധികം ചവിട്ടി കളിക്കില്ല കേട്ടോ. ഞാനും എന്നെ സംഭവിച്ചു. ബൈ, സീ യു, പീസ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലത്തെ നൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഡ്യൂഡി ഞാനും കടന്നുപറയും, ഞാൻ ഒറ്റക്ക് വളർന്ന് വെറുപ്പിക്കാതെ ഞാൻ ഒറ്റക്ക് പോയി കടന്നുപറയും. അപ്പൊ സംഭവം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ ഇന്നിപ്പോ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ പറയാ തൂക്കുപാലങ്ങള്, റൈഡിങ്, ഓഫ് റോഡ് റൈഡിങ്, അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. ഒരുപാട് പിക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോണ്ട്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് താഴ്ത്തി കൊടുക്കും, എല്ലാരും പോയി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ ബാക്കി പരിപാടിയിലേക്ക്. ആദ്യം ഫുഡ് കഴിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഇനി പോയി നോക്കാം സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കാം. ഡ്യൂഡി ഇന്ന് പച്ചാണ് എടുത്തിട്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കുറെ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാത്തിനും പോയല്ലോ ഞങ്ങള്. അപ്പൊ എച്ച് ടോപ്പിലെത്തി. ഓ പൂളൊക്കെ കാണാൻ പോകട്ടെ. നമ്മളെ കാറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തൂക്കുപാലത്തോടെ നമ്മുടെ പൂളൊക്കെ പോകും. നമ്മളെ വോയിസ് കിട്ടുന്നുണ്ടാവില്ല, കാരണം മരങ്ങളുടെ ശബ്ദമാണ്. മരങ്ങൾ തമ്മിൽ തമ്മിൽ കാറ്റിന് ശബ്ദം. ഓ, ഡ്യൂട്ടി ഇതാക്കണ തൂക്കുപാലത്തിലൊക്കെ കേറി ഡ്രസ്സ് മാറ്റി. അതെ, ഇത് പൊളിച്ചിട്ട് ഞങ്ങൾ ഒരു രണ്ട് പിക്കെടുത്ത പൊള്ളിയാണ് ഞങ്ങൾ. എക്സ്ട്രീം ലെവലായിരിക്കും കേട്ടോ, ഒന്നും പറയല്ല. ചുറ്റും നല്ല എൻലെസ് ആയിട്ടുള്ള വ്യൂസ് ആണ്. സോ ഞങ്ങൾ നടക്കേ, നടക്ക്, രണ്ടാളെ നടക്കാൻ ഉള്ളൂ. അമ്മ അങ്ങനൊന്ന് വെയിറ്റ് ചെയ്യേ, നടന്നു. അടിപൊളി, ഇത് താനെ ഇളകുണ്ടല്ലേ ഞങ്ങളെ. ഇത് നടക്ക് ഞാൻ മെല്ലെ മെല്ലെ നടന്നോളാ. എനിക്ക് വീട് നടക്കാൻ ഇഷ്ടമല്ല, എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട്. യെസ്, നമ്മളെ ഗിംബിൾ എടുത്തിനു, ഒരു ഒന്നൊന്നര ഷൂട്ട് എടുക്കേനില്ലേ. It might just be the time for you to do better for yourself. 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 ഇതപ്പത്രയും കാരറ്റ്. ഇതിന്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഞങ്ങള് അതിന്റെ ഏറ്റവും മുകളിൽ നമുക്ക് വലിയ സ്വിമ്മിംഗ് പൂൾ, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു 360 വ്യൂ ഉണ്ട്. എനിക്കിപ്പോഴും നമ്പേഴ്സ് ഇഷ്ടമാണ്. 360 VR, അങ്ങനെ 20, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 360 ഏറ്റവും മുകളിൽ നമുക്ക് മൊത്തം കാണാം. നമ്മൾ ലൈറ്റ് വന്നപ്പോ ഭയങ്കര രസമായിരുന്നു അല്ലേ. മൊത്തം ഇങ്ങനെ ലൈറ്റ്, മൊത്തം ലൈറ്റ് ഇങ്ങനെ കാണാൻ. സോ ഇപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടം പോയി ഗൈസ്. ഓക്കെ, ഇതപ്പോ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. വലുതല്ലേ ഞങ്ങളെ, എന്റെ നമ്മളെ അവിടുത്തെ അത്ര ഇല്ലല്ലേ. ഉണ്ട് നല്ല വലുപ്പം, നമ്മളിത് പകുതി ഉള്ളൂ. ഏതപ്പോ ഇതിന്റെ മുകളിലോട്ട് കയറി. ഓ, ഇവിടുന്നാണ് പൊളി വ്യൂ ഗൈസ്, ഒരു രക്ഷയില്ലാതെ വ്യൂ. ഇവിടുന്ന് നമ്മളിവിടുന്നാണ് വന്നത്. ഓ, പിന്നെ ഇതാക്കണ, ഇവിടെ ക്യാമ്പ് ഫയർ ഇട്ടു. രാത്രി 8-8 ആകുമ്പോ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് 360 വ്യൂ. കുഞ്ഞോ, എക്സ്പ്ലോർ ദ വ്യൂ സാലിയ. This is insane. Holy crap guys. ഇത് ഐഫോൺ അല്ലാത്ത നിങ്ങൾക്ക് ഹൈ ഡൈനാമിക് റേഞ്ച് ഒന്നും കാണാൻ കഴിയില്ല. ബട്ട് പക്ഷെ രാത്രി വരുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയൊക്കെയാണ് വീടുകളൊക്കെ. അവിടെ മാത്രം ലൈറ്റ്, അവിടൊക്കെ റോഡുകളായി കണ്ടില്ലേ, അവിടൊക്കെ റോഡുകളാണ്. ഗൈസ്, നമ്മളെ കൊച്ചു കൊച്ചു സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ട്. ഹലോ, എന്താണ് വീടാ? വീടാ. ഓ, ഗൈസ്, എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് ദിവസം ഇങ്ങനെ വന്ന് നിക്കാൻ പ്രത്യേക രസമാണ്. എന്താ പറയാ,
ഞാൻ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വരാറില്ല, ടൈം കിട്ടാറില്ല. നമ്മള് ഫസ്റ്റ് ടൈം അല്ല, ഞാൻ കൊറേ സ്ഥലത്ത് ഫ്രണ്ട്സിനെപ്പുറം പോയി, പക്ഷെ ഈ സാധനത്തിനപ്പുറം ഇടയ്ക്ക് ഇങ്ങനെ വരാറില്ല. ഉറപ്പിക്കൽസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ, അതിനൊരു ബാക്കി വേണം. മേൻ കിട്ടി ഇംഗ്ലീഷ് പറഞ്ഞത്. അതെ, ഭയങ്കര രസല്ലേ. ഇത് ഭംഗിയ മല കാണാൻ, മൊത്ത മലകൾ നമുക്ക് ഇവിടെ കാണാം. പക്ക 360 ഗൈസ്, എല്ലാ മലകളും നമുക്ക് ഇവിടെ കാണാം. അതെ, കുഞ്ഞൊരു ചലഞ്ച്, 50,000 രൂപ എന്നാൽ ഇപ്പൊ ഇതേ ഡ്രസ്സിലും കൂടി ചാടുവോ? ഒരു ലക്ഷം രൂപ എന്നാ ഇതേ ഡ്രസ്സിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചാടാൻ കഴിയോ? ഒരു ലക്ഷം ഓഫർ. 1, 2, 3, 4 ഇല്ല, ചാടുന്നേ തരുന്നി ഉറപ്പായിരുന്നു. എന്റെ കാർഡ് ഫ്രീ ആയിട്ട് തരുന്നേ, ചാടില്ലല്ലോ. ഈ ഗോൺ 1,00,000 രൂപ ആണ് ഗൈസ്, ഡ്യൂട്ടി വെറുതെ കളഞ്ഞത്. ഇല്ല, ഞാൻ ചാടാൻ വെറുതെ കളഞ്ഞു. ഇപ്പൊ ഈ ഡ്രസ്സിൽ ചാടുന്ന പറഞ്ഞു, അങ്ങനെയാണ് ചലഞ്ച്. അങ്ങനെയാണ് ചലഞ്ച്, വെറുതെ നമുക്ക് 1,00,000 തരാൻ കഴിയും. പോയി ഗൈസ്, 1,00,000 പോയി. ഗൈസ്, ഇതിനത് ഇൻഫിനിറ്റി പൂൾ ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കിയത്, ഒരു ഇൻഫിനിറ്റി പൂൾ ടൈപ്പ് ആണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഗ്ലാസ് ഒന്നല്ല, ഇങ്ങനെ സംഭവം. പക്ഷെ കാണാൻ എല്ലാവരും ഗൈസ്. അപ്പൊ ഡ്യൂട്ടി തക്കണ്ട അവിടെ എത്തിയിട്ടുണ്ട്, തേയിലത്തോട്ടല്ലേ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തേയിലത്തോട്ടാണ്, നടുവ് കൂടെ ഇങ്ങനെ നടക്കാണ്. അതെ, ഓറഞ്ച്. ഇത് നടുത്ത ഓറഞ്ചിന് മരാണ്, ഇത് ഓറഞ്ച് ഉണ്ടല്ലേ, ഇതൊക്കെ ഓറഞ്ചിന്റെ ട്രീസ് ആണ്. ഓക്കെ, ഇപ്പൊ നടുവില് നല്ലൊരു വ്യൂ അല്ലേ ഞങ്ങളെ, എൻലെസ് മാർക്കിങ്ങളെ. ഓ, ഒരുപാട് അങ്ങോട്ടേക്കുണ്ട്. നമ്മളാ ഗിമ്പിൾ എടുത്തിന് ഒരു പൊളി പൊളിക്കേനി, അല്ല ഗിമ്പിൾ എടുത്തിനെങ്കിൽ ഒരു പൊളിണ്ട് പൊളിക്കേനി. ഏതപ്പോ ഇങ്ങനെ നടന്ന് പോവാണ്, അവിടെ കൊറേ സംഭവങ്ങളുണ്ട്. എന്തായാലും പൂളിൽ നമ്മൾ ഇന്ന് നൈറ്റ് ആയിരിക്കും ഇറങ്ങാം. പൂളില് ചിലപ്പോൾ ഇറങ്ങുള്ളു, കാരണം നമ്മളവിടെ തന്നെ പൂളിലായി നമ്മൾ ഇറങ്ങലൊന്നുമില്ല. വലിയൊരു താല്പര്യമൊന്നുമില്ല, പക്ഷെ വെളുക്ക് വേണം ഇറങ്ങാം. എനിക്കാട്ടെ, എനിക്ക് മേലെ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്, കാരണം നമ്മളെ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. ഇല്ലേ, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനും കഴിയില്ല, ഭയങ്കര ഇടങ്ങാറായിരിക്കും. നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകാൻ പോകുന്ന വണ്ടിയാണിത്. ഇതിന്റെ പേരെന്താ? ബഗ്ഗി. കാരണം ബഗ്ഗി എന്നൊക്കെ പറയാം, ഏ നമ്മളെ പബ്ജിത്തെ ബഗ്ഗി എന്ന് പറയാൻ പറയാം, ഇതിന് പേരുള്ള പേരൊന്നും കാണില്ല. ഓക്കെ, ഇതിലാണ് നമ്മള് പോകുന്നത്. യാതെ സൈക്കിള്, സൈക്കിൾ ഓട്ടാൻ പഠിക്കും. അപ്പൊ പിന്നെ സൈക്കിൾ ആദ്യം ഓട്ടാൻ പഠിക്കും. ശരിയാ, ശരി, ഓട്ടിയാ. അതെ അതെ, ബൈക്കൊക്കെ ഓട്ടിയാ. സോ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അടിപൊളി അടിപൊളി സംഭവമായിരിക്കും. അങ്ങനത്തെ ഉണ്ടല്ല. ഏതപ്പോഴൊക്കെ നമ്മള് റൈഡിങ് തുടങ്ങിട്ടോ, നമ്മള് മറ്റാല സൂപ്പർ റൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് നിൽക്കുന്നത് ഇത് മൊത്തം സീനാവാനുള്ള എല്ലാ വഴികളും നാം കാണുന്നുണ്ട്. ഒരു ഗെയിം കളിക്കുന്ന പോലാണ് ഗേസ്റ്റ് തോന്നുന്നത്. എല്ലാ ഇലകളും കേട്ടപ്പോ സംഭവം അടിപൊളിയാണ്. ഒരു പോക്കാണ് പോയല്ലേ, നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ എന്തായാലും കേറൂല, എനിക്ക് മതിയായിപ്പോയി. ഓ കേട്ടപ്പറ്റ ടോപ്പിലാണ് നമ്മള് നിക്കണത്. നമ്മളെ നമ്മളെ അല്ല, മരന്റെ മുളക്കെ സാധാരണ അതിന്റെ പേരൊക്കെ മറന്നായി. സംഭവം അടിപൊളിയാണ്. ഞങ്ങള് അടിപൊളി റൈഡ് കഴിഞ്ഞ് നിൽക്കാണ്, റൈഡ് പോവാൻ പോവാണ്. അടിപൊളി ചെറുതായിട്ട് പേടി മനസ്സിലെങ്ങനെ ഉണ്ടല്ലേ, അത് ഈ ഹൈ എന്നൊക്കെ വളയ്ക്കുമ്പോ അപ്പുറത്തൊന്നും ഇല്ല. അതെ അതെ, ഒരു പേടി. അങ്ങോട്ട് പോയാലോ, അത്രേ ഉള്ളൂ. അടിപൊളി.
ഡ്രൈവിംഗ് ഒക്കെ ഡ്രൈവിംഗ് അല്ല ഓഫ് റോഡിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് മുകളിലോട്ട് പോവാ, കാരണം ഞാൻ ക്യാമറ ഓൺ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു. ഭയങ്കര സംഭവം ചെയ്യാം. അവിടുന്ന് ഒരു വരവ് ഇങ്ങോട്ട് വന്ന് ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് ഇൻസെയിൻ ഗൈസ്. ഓക്കെ, ഭയങ്കര കാറ്റായതുകൊണ്ട് നല്ലൊരു ഭയങ്കര ഇതിലയാള് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഓഫ് റോഡിംഗ് ആയിട്ട് പോകുന്നത്. ഇതിന് പേര് പൊളാരിസ് ആണ്. സോ സംഭവം അടിപൊളിയാണ്. ബാക്കിൽ നിൽക്കാൻ കാറ്റ് മൊത്തം മൊത്തം വ്യൂ മൊത്തം കാണുക, സംഭവം അടിപൊളിയാണ്. പിന്നെ അടിപൊളിതാ ഹോസ് റൈഡിങ്ങും പോകുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇങ്ങോളെ. ജാക്കിനെ കൊണ്ട് ചാടിപ്പിച്ചപ്പോ നിലത്ത് പോകും. നമ്മളെ മച്ച എന്താക്കണ ഹോസ് റൈഡ് ചെയ്യാൻ കാണിച്ചു തരാണ്. സ്പീഡ് ഒറ്റ വേറെ സിനിമ കാണുന്ന മാതിരി. ഓ ലിസ്മോ അങ്ങനെ നമ്മള് രണ്ടാമത്തെ ഷിഫ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കണേ. വേറെ ഒരു കോട്ടേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ അതാണ് നമ്മളുടെ പുതിയ കോട്ടേജ്. ഇത് ട്രീന്റെ മുകളിൽ തന്നെ, പക്ഷെ ട്രീ ഹൗസ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഗസപ്പ് ഇത്രയും മനോഹരമായി നിൽക്കണ അവിടെ നിൽക്കണം. നമ്മുടെ സ്വന്തം പുതിയ ഒരു കോട്ടേജിലേക്ക് നമ്മൾ മാറി. ഓ യാ, ഇപ്പം ഇവിടെ ഒരു VIP ആണ് ഗൈസ്. VIP ആണ് ഇപ്പം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എക്സ്ക്യൂസ് മീ സർ, ഹലോ, വെൽക്കം ടു അവർ ന്യൂ ഹൗസ്. ഓഹോ, യു ജസ്റ്റ് ആ വിൻഡോ മൊത്തം അടച്ചത്. ഇത് നമ്മള് കോട്ടേജ് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ട സോ അടിപൊളിയാണല്ലേ. ഈ ഒരു ചെറിയ നമ്മൾ പുറമെ നോക്കുമ്പോ ചെറിയൊരു സംഭവമാണ്, പക്ഷെ ഉള്ളില് ഭയങ്കര ചെറിയ സംഭവം, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് പൈസ എല്ലാം ഇഷ്ടപ്പെട്ടു. സോ നമ്മളിപ്പോ നിക്കണ കോട്ടേജ്, ഐ മീൻ ഇപ്പൊ നിക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഡ്രീം ക്യാച്ചർ റിസോർട്ട്. ഓക്കെ, ഡ്രീം ക്യാച്ചർ റിസോർട്ട് ആണ്. സംഭവം അടിപൊളിയാണ്. മൂന്നാറിലാണ് ഇത് നിക്കുന്നത്. ഞങ്ങളെ കൊച്ചിന്ന് ഏകദേശം 120 km ആണ് ഇങ്ങോട്ടുള്ളത്. ഞങ്ങളൊരു 3.5 മണിക്കൂറിന് എത്തില്ലേ, 3.5 മണിക്കൂറിന് എത്തി ഇവിടെ എൻട്രി ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് സംഭവം അടിപൊളിയാണ്. ഇന്നലെ ട്രീ ഹൗസിൽ നിന്ന് ഇപ്പൊ കോട്ടേജിലാണ് നിൽക്കുന്നത്. ഇതുവരെ ഹാപ്പിയാണ്, എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അടിച്ചു പൊളിച്ചിങ്ങനെ പോകണം, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, സംഭവം അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ നമ്പറും ഡീറ്റെയിൽസും ഗെയിം ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കൂടി എടുക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് നേരമായിപ്പോയില്ല വീഡിയോ. സോ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താഴെ തുടക്കം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണല്ലോ. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരല്. സോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എന്താ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ഇപ്പൊ ട്രീ ഹൗസ് ആണ് ട്രീ ഹൗസ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോട്ടേജ് ആണ് കോട്ടേജ് ബുക്ക് ചെയ്യുക. അങ്ങനെ ഏതാണ്? സാധാരണ റൂം ഉണ്ട് കേട്ടോ, സാധാരണ റൂം ഉണ്ട്. ഞങ്ങളെ മൂന്നില് നിന്നില്ലേ, സോ മൂന്ന് നല്ലതാണ്. അപ്പൊ നിങ്ങക്ക് ഏതാണോ വേണ്ടത് അത് ബുക്ക് ചെയ്യുക, ഇവിടെ കയറി അടിച്ചു പൊളിക്കുക. ലൈക്ക് ചെയ്യുക.